അങ്ങനെ നമ്മുടെ ഭാഗ്യചക്രം കറങ്ങി തുടങ്ങി. നമുക്കിനി മിമിക്രി കോമ്പറ്റീഷനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം സിബി ആൻഡ് അഭിരാജ്. സിബി, എന്തുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. നല്ല വിശേഷം. എവിടെയാണ് വീട് എന്ന് പറഞ്ഞത്? ഇരിട്ടി എന്ന് പറയുന്നത്. ഇരിട്ടിയിലാണോ? ഓക്കെ. അതെ, എങ്ങനെയുണ്ട് അവിടുത്തെ റെസ്പോൺസ് ഒക്കെ? നല്ല അഭിപ്രായം. എല്ലാവരും നല്ല അഭിപ്രായമാണ് അല്ലേ? ആരൊക്കെയാണ് ലിസ്റ്റിലുള്ളത്? ഇന്ന് കുഞ്ചാക്കോ ഭവനും സുരേഷ് ഗോപി സാറും. ഓക്കെ, ശരി. അഭിരാജ്, എന്തുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. എങ്ങനെയുണ്ട് നാട്ടിലൊക്കെ? എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ടോ? നല്ല അഭിപ്രായം. ഇവിടെ വന്ന് ട്രോള് കിട്ടിയതിനെ പറഞ്ഞു? ട്രോള് കിട്ടിയത് നല്ല നരേന്ദ്രമോദി സാറും ഒട്ടരാജേന്ദ്രൻ സാറും. ഓ, ഭയങ്കര കോമ്പിനേഷൻ ആയി പോയല്ലോ. നരേന്ദ്രമോദി സാറും ഒട്ടരാജേന്ദ്രൻ. ഓക്കെ, ധൈര്യമായിട്ട് ഒരു സ്പിൻ. മേഘനാഥൻ ശ്രമിക്കാം അല്ലേ? ഏ തള്ളേ, തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ. എന്തിനാണോ ഇവരെയൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? ഓക്കെ അഭിരാജ്, സ്പിൻ. ഡയമണ്ട് 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 കലക്കി. ഒരു പോയിന്റ് ഇഷ്ടമുള്ളത് ഈ ലിസ്റ്റിൽ ഇല്ലാതെ നരേന്ദ്രമോദി സാറും അതുപോലെ മുട്ടരാജേന്ദ്രൻ സാറും അല്ലാണ്ട് വേറൊരാളെ പറഞ്ഞു. വെള്ളാപ്പള്ളി നരേന്ദ്രൻ സാറിന്റെ ഭാഗം. ഓക്കെ, ശരി. ഞാനും പിണറായി സഖാവും കൂടെ ഒരു കൂടിക്കാഴ്ച നടത്തി. അപ്പാ, അപ്പോ അത് എന്റെ കാപ്പ് കൊടുക്കാൻ ശ്രമിച്ചു. ഉള്ളകാരുടെ പ്രധാനപ്പ അദ്ദേഹം രണ്ട് മുട്ട കഴിച്ചു, ഞാനും വിട്ടുകൊടുത്തില്ലപ്പ. ഞാൻ കഴിച്ചു രണ്ട് മുട്ട. ഈ രാഷ്ട്രീയത്തിലായാലും ഈ മുട്ട കഴിക്കുന്നതിനായാലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുള്ളൊരു ആഗ്രഹക്കാരനാണ് ഞാൻ. Let's open number 17. സുരേഷ് ഗോപി, പഴയകാല സുരേഷ് ഗോപി. എനിക്ക് സ്ത്രീകളോട് ഒന്നും സംസാരിക്കാനില്ല. സുരേഷ് ഗോപി സാറിന്റെ പഴയ വോയിസ് ആണ്, 20-ാം നൂറ്റാണ്ടിലെ ഒരു വോയിസ്. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, ചതിച്ചിട്ടുമില്ല. നിനക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞോണ്ടല്ലേ. നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. നാല് കാശിന് വിലയില്ലായിരുന്ന നിന്നെ ജാക്കിയാക്കിയത് ഞാനാണ്. നീ ശേഖരൻകുട്ടിയെ ഒരു ചുക്കുവാക്കിയിട്ടില്ല. ഡോണ്ട് ട്രൈ ടു ബോസ് മീ. നീ എന്റെ വലിയ സുഹൃത്താണെന്ന വിചാരമുണ്ടെങ്കിൽ അതും കളഞ്ഞേരെ. യു ആർ ഓൺലി മൈ ബിസിനസ് പാർട്ണർ. സൂപ്പർ സൂപ്പർ. അടുത്തത് സിബിയുടെ സ്പിന്നാ. സിബി, സ്പിന്നി. ഓ, ഡയമണ്ട് ഡയമണ്ട് ഡയമണ്ട്. ഒരു പോയിന്റ് ഫ്രീ, ഒരു പോയിന്റ് ഫ്രീ. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒരു സാധനം ചെയ്യാം. ബൈജു സന്തോഷിന്റെ ഒന്ന് ചെയ്യാം. എന്റെ 16-ാമത്തെ വയസ്സിൽ ഈ തലയിൽ ഭാരം കയറ്റി തുടങ്ങിയതാ. അതെ, കോടികളുടെ ഭാരം. ഈ ബിസിനസ്, കാശ്, കണക്ക് മടുത്തു. നിലം തൊടാത്ത യാത്രകൾ. അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിയൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്യു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര രാജ്യങ്ങൾ. ഇത്ര പറ്റാത്തവരെന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്? ഡയമണ്ട് ആയതുകൊണ്ട് പോയിന്റ് ഉണ്ട്. നിങ്ങൾ റോൾ ഇട്ടാലും പോയിന്റ് കൊടുക്കും ഞാൻ. ശരി, അടുത്തത് നാ ഫ്രീ സ്പിൻ എടുത്തു. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 25. വിനായകൻ. സോറി, എനിക്ക് അറിയില്ല. എന്തായാലും വിനായകൻ. കൃഷ്ണ, അത് പറഞ്ഞത് കൃഷ്ണ, അവരെന്നോർ കൂടാ, ഞാൻ നിന്നെ ഒന്ന് കാണാമെന്നാ. താഴ്ന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളാണ്. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. അടുത്ത പോയിന്റ് വേറൊരെണ്ണം പറ. അന്ന് ലിസ്റ്റിൽ ആരൊക്കെയായിരുന്നു? വിനായകൻ എടുത്തു. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടോ. നമസ്കാരം, ഒരു പെട്ടെന്ന് നമസ്കാരം. തലശ്ശേരിക്കും രണ്ട് പാഠങ്ങളുണ്ട്, അതിൽ നിന്നെ ചിന്തയാണോ? ഇന്ന് ഞാൻ മാറും, മറ്റന്നാൾ വേറെ വരും. സിനിമ അങ്ങനെ തന്നെ ഉണ്ടാവും. അത് ഉദാഹരണങ്ങളാണ് എൻ്റെ സ്ക്രീനിന് മുമ്പ് ഇരിക്കുന്ന ഈ പ്രേക്ഷകർ. നമ്മുടെ കാപ്പി പിടിച്ചു കല്യാണം എന്ന് പറയുമ്പോ രണ്ടുപേരും ശങ്കവും
ജാഫർ ഖാൻ ആയിരുന്നു. സഹനടം വരുന്നുണ്ടോ? ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിക്കോ, കരയണമെങ്കിൽ കരയ, സഹായിക്കാനല്ലേ ഞാൻ ഇവിടെ ഉള്ളത്. പിച്ചടാ, ഒന്ന് വേദിയിലേക്ക് വരൂ. സിബിയുടെ ലിസ്റ്റിൽ ഓൾറെഡി സുരേഷ് ഗോപി കഴിഞ്ഞു, ഇനി കുഞ്ചാക്കോ ബോബൻ. ചാക്കോച്ചന്റെ ഒരു ലൈവ് വോയിസ് ആണ്, ഒരു ഇന്റർവ്യൂല് പറഞ്ഞ ഒരു. പണ്ട് സിനിമ മോശമായിട്ടിരുന്ന സമയത്ത് അപ്പൻ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാനായിട്ട് ആലോചിച്ചു, പ്രത്യേകിച്ച് ഫിനാൻസിന്റെ പരിപാടികളൊക്കെ. ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. അപ്പൻ അപ്പൻ്റെ ഒരു സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ സ്വർണം പണം വെച്ചിട്ട് കാശ് കൊടുത്തു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രശ്നമായിട്ട് ആ സ്വർണവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ സാഹചര്യമുണ്ട്. പക്ഷെ എന്നിരുന്നാലും അപ്പനപ്പൻ്റെ ആ സുഹൃത്തിനെ ബുദ്ധിമുട്ടിക്കാനോ വഴക്കിടാനോ ഒന്നും പോയിട്ടില്ല. അപ്പം അതൊക്കെ ഞാൻ എൻ്റെ അപ്പനെ നിന്നാണ് കണ്ടു പഠിച്ചിട്ടുള്ളത്. സൂപ്പർ, അടിപൊളി അടിപൊളി സൂപ്പർ. നരേന്ദ്രമോദി സാറിന്റെ ശബ്ദം നമുക്ക് ഓണക്കാലത്ത് ഒരു മലയാളത്തിൽ ചെറിയൊരു ഭാഗം. ഭരണകർത്താവിന്റെ സുവർണ കാലത്തെ ആർമിപ്പിക്കുന്ന ഒരു അവസരമാണ് ഓണം. പ്രജാക്കളുടെ സമത്വവും സൗഹാർദ്ദവും നമുക്കും യാക്കാലത്തും അനുകരണീയമാണ്. ഈ മഹത്തായ ആശയവും സങ്കല്പവും ലോകത്തിനു തന്നെ മാതൃകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സൂപ്പർ. അഭിരാജേ, രണ്ടുപേരും പൊളിച്ചേട്ടാ. എനിക്ക് ചാക്കോച്ചൻ്റെ ഭയങ്കര ഇഷ്ടമായിട്ടാ. സുരേഷ് ഏട്ടൻ്റെയും അതുപോലെ തന്നെ പഴയ വോയിസാണ്, ഇരുപതാം നൂറ്റാണ്ട്. ഭയങ്കര രസമായിരുന്നു, കാരണം പഴയ വോയിസാണല്ലോ. അത് കറക്റ്റായിട്ട് രണ്ട് സ്റ്റാറുകൾ നന്നായിരുന്നു. കുറച്ച് ട്രോള് കിട്ടി, പക്ഷേ ഡയമണ്ട് അടിച്ചില്ലേ, അടിച്ചില്ലേ, പോയിന്റ് ഉണ്ടപ്പാ. എനിക്ക് തോന്നുന്നു ഈ സ്പിന്നിലായിരുന്നു ഇവർ കോമ്പറ്റീഷൻ. മൂന്ന് ഡയമണ്ട് വീണ്. അഭിരാജ, എല്ലാ സ്റ്റാറുകളും നല്ല മനോഹരമായിരുന്നു കേട്ടോ. പ്രൈം മിനിസ്റ്ററുടെ ഗംഭീരമായിരുന്നു, അതൊന്നും ആരും അങ്ങനെ എടുക്കാറില്ല അല്ലേ. പിന്നെ അതുപോലെ തന്നെ പിന്നെ വിനായകൻ, എൻ്റെ അമ്മോ, ലൈവ് വോയിസ് പൊളിച്ചു കളഞ്ഞിട്ടാ. അഭിരാജ്, രണ്ടുപേരും തകർത്തു കേട്ടോ. എനിക്കന്ന് കോമ്പറ്റീഷൻ ഇത്രയധികം ലെങ്ത് ചെയ്തതും അല്ലെങ്കിൽ ഇത്രയധികം നീണ്ടുപോയത്, കാര്യം നേരത്തെ പറഞ്ഞാൽ സ്പിന്നിനുള്ള മത്സരമായിരുന്നു. പ്രത്യേകിച്ച് ഡയമണ്ട് കിട്ടുക, പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ബോണസ് എടുക്കുന്ന സ്റ്റാറുകൾ അഭിരാജ് ഗംഭീരമാക്കി കേട്ടോ. അഭിരാജ് എടുത്ത 4 സ്റ്റാറും അടിപൊളിയാണ്, സിബിയും അടിപൊളിയാണ് കേട്ടോ. ഓൾ ദ ബെസ്റ്റ് രണ്ടുപേർക്ക്. സൂപ്പർ അഭിരാജ്, ധൈര്യമായിട്ട് സ്പിൻ ചെയ്തോ. പറയില്ല, 10,000 രൂപ കിട്ടി, കണക്കാക്കി വന്നാണ്ടാട്ട്. ഇത് കഴിഞ്ഞ് കോമഡി ഉത്സവത്തിൽ അഭിരാജിന്റെ ട്യൂഷൻ ഉണ്ട്, എങ്ങനെ ഡയമണ്ട് അടിക്കാൻ. രണ്ടുപേരെ കൈപിടിച്ചു മുന്നോട്ട്.